എല്ലാ മാന്യപ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് മനസ്സിലാകാത്തതും ഗ്രഹിക്കാൻ കഴിയാത്തതുമായ സകലത്തിനെയും അവഹേളിക്കുകയും പുച്ഛിക്കുകയും അതൊക്കെ മൗഢ്യമാണെന്നും അന്ധവിശ്വാസമാണെന്നും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ. അവരുടെ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും കേട്ട് പലരും ചഞ്ചലപ്പെടുന്നുണ്ട്. ഈയിടെ ഞാൻ കേൾക്കുകയുണ്ടായി, ക്രിസ്ത്യാനികൾ ജന്മപാപമെന്ന് പറയുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ പാപത്തിലാണ് ജനിച്ചു വീഴുന്നത് എന്ന് ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ഉത്ഭവദോഷം എന്നൊന്നുണ്ട്, അഥവാ ജന്മപാപം എന്നൊന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യനെ ഉത്ഭവത്തിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ പാപി എന്ന മുദ്രകുത്തി കൊള്ളരുതാത്തവരാക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഒറിജിനൽ സിൻ, ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എന്താണ്, ഒരു സബർജല്ലി തിന്നതാണ് പ്രശ്നം, അല്ല സബർജല്ലിയാണോ ആപ്പിളാണോ അത് തിന്നതാണ് പ്രശ്നം. പ്രിയമുള്ളവരെ, എന്താണ് ഉത്ഭവദോഷം? എന്താണ് മാമോദീസായിലൂടെ സംഭവിക്കുന്നത്? വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മനുഷ്യന് ഒറ്റപ്പെട്ടവനായിരിക്കാൻ സാധ്യമല്ല. മനുഷ്യനൊരു കൂട്ടായ്മയിൽ മാത്രമേ മനുഷ്യനായി വളരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കൃപ നിറഞ്ഞൊരു കൂട്ടായ്മയിൽ ആയിരിക്കണം, എങ്കിലേ കൃപ നിറഞ്ഞൊരു ജീവിതം സാധ്യമാകൂ. ആ കൃപ നിറഞ്ഞ കൂട്ടായ്മയാണ് യേശുക്രിസ്തുവിൻ്റെ വരവോടെ ഇവിടെ ഉണ്ടായത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോശ വഴി നിയമം നൽകപ്പെട്ടു, കൃപയും സത്യമാകട്ടെ യേശുക്രിസ്തു വഴിയുണ്ടായി. ക്രൈസ്തവ ദർശനമനുസരിച്ച് നോക്കുമ്പോൾ വിശ്വാസം, ശരണം, ഉപവി എന്നിവ ആർജിത പുണ്യങ്ങളല്ല, ആർജിതമായ നന്മകളോ ഗുണങ്ങളോ അല്ല. പിന്നെയോ, അവ ദൈവനിവേശിതമാണ്, ഇൻഫ്യൂസ്ഡ് വെർച്യൂസാണ്. വിശ്വാസം, ശരണം, ഉപവി എന്നീ ഗുണഗണങ്ങളുള്ള ഒരു കൂട്ടം ആളുകൾ, ആ കൂട്ടത്തെയാണ് സഭ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈശ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണം. എന്താണ് സുവിശേഷം? നിങ്ങൾക്ക് സൗജന്യമായി, ദൈവനിവേശിതമായി നന്മ ലഭിക്കുമെന്നുള്ളതാണ് സുവിശേഷം. അപ്പം ഈ ദൈവനിവേശിതമായ നന്മകൾ ഒരു വ്യക്തിയിൽ നിലനിൽക്കണമെങ്കിൽ ആ വ്യക്തി ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ അംഗമാകണം, സഭയിൽ അംഗമാകണം. സഭയെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭ എന്നുള്ളതാണ്. സഭ യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്, യേശുക്രിസ്തുവിൻ്റെ മറഞ്ഞിരിക്കുന്ന ശരീരമാണ്. അതുകൊണ്ടാണ് മൗതിക ശരീരം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തി ജനിച്ചാൽ ആ വ്യക്തിയെ സഭയോട് ചേർക്കണം. അങ്ങനെ ആ വ്യക്തി സഭയോട് ചേരുമ്പോൾ, ജീവൻ്റെ ഉറവിടമായ സഭയോട് ചേരുമ്പോൾ, നന്മയുടെ ഉറവിടമായ സഭയോട് ചേരുമ്പോൾ, സഭയോട് നിരന്തരമായ സമ്പർക്കത്തിലായിരിക്കുമ്പോൾ, വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ, ഉദാശ ജീവിതത്തിൽ പങ്കുചേരുമ്പോൾ, സഭയുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ, അങ്ങനെ എല്ലാ തരത്തിലും സമ്പർക്കത്തിലാകുമ്പോൾ, ആ സമ്പർക്കത്തിലൂടെ ജീവൻ നിലനിർത്താൻ പറ്റും, ആധ്യാത്മിക ജീവൻ. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞ് അമ്മയോടുള്ള നാഭീനാള ബന്ധ സംസർഗത്താൽ അമ്മയിൽ നിന്ന് ജീവൻ സ്വീകരിക്കുന്നു, പോഷണം സ്വീകരിക്കുന്നു, അമ്മയിൽ നിന്ന് ഒരുപാട് നന്മകൾ സ്വീകരിക്കുന്നു. ഇതുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളെയും നിങ്ങൾ സുവിശേഷം അറിയിക്കണം, വിശ്വസിക്കുന്നവരെ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തി സഭയോട് ചേർക്കണം. ആദ്യത്തെ പെന്തക്കുസ്താ ദിവസം, അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ ദിവസം, പത്രോസ്ലിഹയുടെ ഒറ്റ പ്രസംഗത്താൽ 3000 പേര് വിശ്വാസം സ്വീകരിച്ചു, അവരെ സഭയോട് ചേർത്തു, ജ്ഞാനസ്നാനം കൊടുത്ത് സഭയോട് ചേർത്തു. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യവും പങ്കുചേർന്നു. അങ്ങനെയാണ് വിശ്വാസം വഴി അവർക്ക് കിട്ടിയ കൃപയെ അവർ നിലനിർത്തിയതും വളർത്തിയതും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം ടെസ്റ്റ് ട്യൂബിൽ ആരംഭിക്കാം, എന്നാൽ അവിടെ ഒരു ഉത്ഭവദോഷമുണ്ട്. എന്താണ് ഉത്ഭവദോഷം? അമ്മയുടെ ഉദരത്തിലാണ് ആരംഭിക്കേണ്ടിയിരുന്നത്. അമ്മയുടെ ഉദരത്തിൽ ആരംഭിക്കാതെ, ഉത്ഭവിക്കാതെ ടെസ്റ്റ് ട്യൂബിൽ ഉത്ഭവിച്ചതുകൊണ്ട് അതിനൊരു ഉത്ഭവദോഷമുണ്ട്. ആ ഉത്ഭവദോഷം മാറണം. എന്ത് വേണം? അമ്മയുടെ ഉദരത്തിലേക്ക് അതിനെ സന്നിവേശിപ്പിക്കണം. അങ്ങനെ അമ്മയുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ ആ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. 9-ോ 10-ോ മാസത്തോളം അമ്മയുടെ ഉദരത്തിലിരുന്നു കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി അത് പിറന്നു വീഴുകയാണ്, ജനിച്ചു വീഴുകയാണ്. ഇതുപോലെ ആധ്യാത്മികം നയിക്കുന്നവർക്ക് സഭയാകുന്ന അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ചു വേണം ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളർച്ച നേടാൻ. ആധ്യാത്മിക ജീവിതത്തിൻ്റെ പൂർണ്ണതയിലെത്തി സ്വർഗത്തിലേക്ക് ജനിച്ചു വീഴാൻ. വിശുദ്ധരുടെ മരണം സ്വർഗത്തിലേക്കുള്ള ജനിച്ചു വീഴലായിട്ടാണ് കാണപ്പെടുന്നത്. വിശുദ്ധർ ജനിച്ച തീയതിയിലല്ല അവരുടെ തിരുനാൾ, പിന്നെ മരിച്ച ദിവസമാണ്. മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യജീവിതം പൂർണ്ണ വളർച്ച എത്തി സ്വർഗത്തിലേക്ക് ജനിച്ചു വീഴുകയെന്നാണ്. ഇവിടെയാണ് ജ്ഞാനസ്നാനത്തിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. യേശുക്രിസ്തുവിനോടുള്ള ഗാഢമായ ഒരു ഐക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയാകുന്ന അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വേറൊരു ഭാഷ പറഞ്ഞാൽ, ടെസ്റ്റ് ട്യൂബിൽ ഉത്ഭവിച്ച ഒരു ഭ്രൂണം എങ്ങനെ അമ്മയുടെ ഉദരത്തിലേക്ക് മാറ്റപ്പെട്ട് നിലനിൽക്കുകയും തുടർന്ന് വളരുകയും ചെയ്യുന്നു, അതുപോലെ സഭയെ കൂടാതെ ആർക്കും ആധ്യാത്മിക ജീവിതത്തിൽ നിലനിൽക്കുവാനോ വളരുവാനോ സാധ്യമല്ല. വിശുദ്ധ ഗുദാശകൾ കൂടാതെ സഭയുടെ ഔദ്യോഗികമായ ശുശ്രൂഷകൾ കൂടാതെ, പ്രാർത്ഥനകൾ കൂടാതെ, സഭയുടെ ആരാധനാക്രമ ജീവിതമില്ലാതെ ആർക്കും വളരുവാനോ നിലനിന്ന് പൂർണ്ണതയിലെത്താനോ സാധ്യമല്ല. അതുകൊണ്ട് ഉത്ഭവദോഷം എന്ന് പറയുന്നത് ഒരു വ്യക്തി സഭയിലാകാതിരിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലാകാതിരിക്കുന്നതാണ് ഉത്ഭവദോഷം. അതുകൊണ്ട് ഇവിടെ ജനിച്ചു വീഴുന്ന സകലരും സഭയിലാകാതിരിക്കുന്ന അവസ്ഥ, സഭയ്ക്ക് പുറമേ ആയിരിക്കുന്ന അവസ്ഥ, അതാണ് ഉത്ഭവദോഷം. പിന്നെന്താണ് കർമ്മദോഷം അല്ലെങ്കിൽ കർമ്മഭാവം? കർമ്മഭാവം എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം നിർണയത്താൽ ചെയ്യുന്നതാണ് കർമ്മദോഷം. വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ എന്നീ 4 രീതിയിൽ ഒരു വ്യക്തി കർമ്മദോഷത്തിൽപ്പെടുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ആഴമായി ചിന്തിച്ചാൽ മനസ്സിലാകും, കർമ്മദോഷം എന്നത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? കർമ്മദോഷം ഉത്ഭവിക്കുന്നത് അഥവാ കർമ്മപാപം ഉത്ഭവിക്കുന്നത് തെറ്റായ അറിവിൽ നിന്നാണ്. തെറ്റായ അറിവിൽ നിന്നുണ്ടാകുന്ന അവിശ്വാസം, അവിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ദൈവമായിട്ടുള്ള അകൽച്ച, അകൽച്ചയുടെ ഫലമായി ദൈവിക ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ, ഇതൊക്കെയാണ് മനുഷ്യനെ കർമ്മപാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാകണമെങ്കിൽ മാമോദീസായിലൂടെ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലേക്ക് ചേർത്ത് വയ്ക്കപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ആമേൻ.